ഇന്നത്തെ ഒരു വീഡിയോ ഡിലേ ആയിപ്പോയി. അപ്പൊ അതിന്റെ സങ്കടം ഒക്കെ എന്തായാലും ഉണ്ടാവും. അത് ഞാൻ വലിയ യൂട്യൂബ് കാര്യത്തിൽ ആണെന്നതിന്റെ വിചാരം കൊണ്ടുവന്ന തരാട്ടെ. എനിക്കറിയാം, എന്താ പറയാ, ഞാൻ യൂട്യൂബിൽ എവിടെ എത്തിയിട്ടില്ല, അറ്റ താഴെ ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാട്ടാ. ഓക്കെ, ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയ ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പോകാൻ കണ്ട ഗൈസ്, തൂലാത്തതിന്റെ ക്ഷീണാണ് കേട്ടോ. അപ്പൊ നമ്മൾ അത്താൻ കഴിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ഫുഡാണെന്ന് ഓർമ്മയില്ല, കാരണം എഡിറ്റ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞ്, രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ്. പത്തിലും ചെയ്യാണെന്ന് തോന്നി കേട്ടോ ഗൈസ്. നമ്മൾ ഉറങ്ങണിക്കൊക്കെ ചെയ്ത് ഇപ്പൊ ഷെൻസൂരിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഷെൻസൂരിന് പറഞ്ഞ ഷെൻസു കായ് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കായ് എടുത്തിട്ട് പോകാൻ പോകും, ഉച്ച പൂങ്ങാൻ വേണ്ടി പോകുന്നിട്ടാ. അപ്പൊ ഇന്ന് ഒരു വെറൈറ്റി സ്റ്റൈലാണ് പൂങ്ങാൻ പോകുന്നത്. നമ്മൾ സാധാരണ മുതുമൻ കുക്കറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ അങ്ങനെയല്ല പോകുന്നത്, മുതുമനായിട്ട്. അപ്പൊ ഇത് നമ്മൾ കായ് വാട്ടിക്കെല്ലാം റൗണ്ട് റൗണ്ടായി ചെറുപ്പം മുറിക്കൂല, അങ്ങനെ മുറിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് പഠിച്ച് ഇത് ഈ ഐഡിയ ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയുടെ അടുത്താണ്. അതായത് കരയേട്ടൻ്റെ ഓളെ അടുത്താണ് ഈ ഒരു ഐഡിയ ഞാൻ പഠിച്ചത്. കാണിച്ചത് ഓക്കെ. ഇങ്ങനെ എന്തെങ്കിലും പാത്രത്തിന് ശേഷം വെള്ളം വെച്ച് തിളക്കാൻ വേണ്ടി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ കൊടുക്കാം. ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ടൈം, കുറച്ച് കറി സമയം കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ അത് അപ്പോൾ അത് വന്നിട്ട് കിട്ടും കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ കായ് വട്ട നമ്മൾ എണ്ണ വെച്ചിട്ടില്ല. അത് ഇതിൽ വടങ്ങി നമുക്ക് നല്ല നെയ്യ് ഒഴിക്കാം. നല്ല നെയ്യ്, അതായത് എന്താ പറയുക, പശു നെയ്യല്ലേ, അത് അപ്പോൾ അത് നല്ലതാണ് കുട്ടികൾക്ക്. അപ്പോൾ അത് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു പൊടിക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇങ്ങോട്ടല്ല ഇങ്ങോട്ടേക്ക്. കളറ് ഏകദേശം മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതടുന്നെങ്കിലും ആയിക്കോളും. ഞാൻ ഇളക്കൊന്നും വേണ്ടേ, ആ പെൻസാർ ഇട്ടോണ്ട് വെച്ച് ഇളക്കിയതാണ്. ഏതുവേ കയ്യോടെ തന്നെ തിന്നുന്നു. ഹലോ, അപ്പം ഞാൻ എന്താ പറയാ, കറി വെക്കാണ്ടായിട്ട് രാത്രിയൊക്കെ. അപ്പൊ രാത്രി കോഴിക്കറിയാണ് കറിയെല്ലാം വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം പുള്ളിയൊരു റേഞ്ച് ഇല്ലാത്ത കാരണം ഞാൻ മുറ്റത്തെ എവിടെയെങ്കിലും വെക്കാന്ന് വെച്ചാൽ കുഴപ്പം, ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാന്ന് ചോദിച്ച്. അപ്പോൾ തിരുമ്പാനുണ്ട്, തിരുമ്പണം ഇപ്പം ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം കറി വെച്ച് ഇപ്പം വയ്യ തേങ്ങപ്പാൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നല്ല മണം വരുന്നുണ്ട്. അപ്പൊ അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഗൈസ്, അപ്പം ഇന്നത്തെ നോമ്പുരിക്ക് ബ്രെഡ് പോക്കറ്റ് ഷവർമ ആണ്. അപ്പം ഫസ്റ്റ് നോമ്പ് ഉണ്ടാക്കിയത് സാധാ പോക്കറ്റ് ഷവർമയാണ്. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡ് പോക്കറ്റ് ഷവർമ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ദ ബ്രെഡ് പൊടിച്ചിട്ടുണ്ട്. അതൊന്ന് കാണണ്ടല്ല, കുറച്ച് ദ ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ സാധാ റൗണ്ടിലും ആക്കാം, സ്ക്വയറിലും ആക്കാം. അപ്പം ഞാൻ സ്ക്വയറിലാണ് ആക്കുന്നത് കേട്ടോ. കാരണം റൗണ്ടിലാക്കുമ്പോൾ സെൻട്രൽ മുഴുക്ക് നമുക്ക് അത്ര പോർഷൻ മാത്രമേ പോക്കറ്റായിട്ട് കിട്ടും. അപ്പം ഞാൻ വെച്ചിട്ട് സ്ക്വയറിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ അരിയൊക്കെ മുറിച്ചിട്ടാണ് ക്രംസ് ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് മുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെന്നില്ല അല്ലേ, എൻ്റെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് കുരുമുളകും ഉപ്പിട്ട് ജസ്റ്റ് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക സ്പൂൺ വെച്ചിട്ട് തന്നെ. ഓക്കെ, അപ്പം ഞാൻ എന്താ പറയുക, ആ മുട്ടയിലേക്ക് ഒരു പൊടി എന്താ കുരുമുളക് പൊടി ഇങ്ങനെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലപോലെ നമുക്കത് സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്ത്. പിന്നെ ഗൈസ്, എനിക്ക് ഒരു അബദ്ധം പറ്റിയത് വെച്ചാൽ ഞാൻ ഇത്ര ചെറിയ ഫ്രൈ പാനാണ് എടുത്തിട്ടാണ് ഉണ്ടാവുക ബ്രെഡ് പൊരിച്ചത്. പക്ഷേ നിങ്ങളെടുക്കുക അങ്ങനെ ചെയ്യരുത്, മുക്കി പൊരിക്കാൻ വിചാരത്തില്ല, ചിഞ്ചട്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് എണ്ണയ്ക്കാൻ മുമ്പൊക്കെ അങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് എണ്ണ ലഭിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ വലിയ പാത്രത്തിൽ തന്നെ പൊരിക്കും. ഓക്കെ, പിന്നെ എനിക്ക് പറ്റിയ വേറൊരു അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ ഇതിനെടുത്തത് വലിയ ബ്രെഡായതുകൊണ്ട്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും വലിയ സോഫ്റ്റ് ബ്രെഡായിരുന്നു എടുത്തത്. അപ്പം ഞാൻ മുട്ടയിൽ മുക്കി തിരിച്ച് ഇടുമ്പം തന്നെ അത് കഷ്ണമായി പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ഒരു ബ്രെഡ് ഉപയോഗിക്കരുത്. ഓക്കെ, സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് വലിയ ബ്രെഡായത് സോഫ്റ്റ് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതാണ്, ഇത് വെച്ചാണ് ഇപ്പോൾ ഷവർമ ആക്കാൻ പോയത്. പക്ഷേ ഇത് മുട്ടയിൽ മുക്കുമ്പോൾ എടുത്ത് തിരിച്ച് വറച്ചിടുമ്പോൾ തന്നെ കാരണം സോഫ്റ്റ് ആയതുകൊണ്ട് പീസായി പോകുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ആക്കുന്നത് വെച്ചാൽ ആദ്യം പീസാക്കിയതിന് ശേഷം മുക്കിയിട്ടാണ് ഇപ്പോൾ പൊരിക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചുതരാം, ഓൾറെഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ പീസാക്കി കഴിഞ്ഞിട്ട് ഞാൻ പൊരിച്ചെടുത്തതാണ് കേട്ടോ. ഇത് കത്തിയോട് വെച്ചിട്ട് എന്താ പറയുക, ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനങ്ങനെ പിന്നെ കോൺഫ്ലോറിൻ്റെ വെള്ളത്തിലും കൂടി മുക്കി പരീക്ഷിക്കുകയാണ് കേട്ടോ. മുട്ട ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ആവോ നോക്കാൻ ശേഖരം ആവുന്നില്ല, കാരണം വെള്ളം നല്ല ഉള്ളിൽ കയറിയിട്ട് പൊട്ടിപ്പോകുന്നിട്ട. ഈ ബ്രെഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പൊട്ടിപ്പോകുന്നത് കേട്ടോ. മറ്റേ സാധാ ചെറിയ ബ്രെഡാണ് അങ്ങനെ അങ്ങനെ ആവില്ല. ഓക്കെ, ഞാൻ പിന്നെ പയ്യെ ചെറിയ ബ്രെഡിലും ആക്കിയിന് കേട്ടോ. അപ്പം നമുക്ക് ബ്രെഡ് പൊരിക്കുന്ന ഇതാക്കുന്നത് ശരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോഴൊന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഈ മിക്സ് തയ്യാറാക്കുന്നത് കാണിക്കേണ്ട വിചാരിച്ചു. പക്ഷേ അവരവർ പണ്ടാക്കുന്നത് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചത്. പിന്നെ അത് നേരമാണ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്താൽ പണ്ടാക്കുന്നത് കൂടി കാണിക്കാം. അപ്പോൾ ചിക്കൻ ഓൾറെഡി പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ക്യാരറ്റ് ഒരു പകുതി, തക്കാളി അതുപോലെ തന്നെ പകുതി ഉള്ളി, പിന്നെ എന്താ പറയുക, ക്യാബേജ് ഇതെല്ലാം ഞാൻ എടുക്കുന്നത് കേട്ടോ. പച്ചവെള്ളം എടുക്കുന്നില്ല, കാരണം വലിയ നല്ല എടുക്കുക, പക്ഷേ എടുത്ത വലിയ പക്ഷേ നല്ലോണം എരിവായതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, സഹായിക്കുന്നു ഗായസ്, ബ്രെഡ് പോക്കറ്റ് ഷവർമയിലാക്കുന്നത് അതുകൊണ്ട് എണ്ടത്തിനും സഹായിക്കണം. ഞാൻ റെഡി ആയിട്ട് ഹായ് പറയാ ഒന്ന് മാറോ, മടിയാ നിങ്ങളെ പേര് ബ്ലർ വെച്ചിട്ടുണ്ട്. ഇത് കഷ്ടാ ആടല്ല, അത് ഇങ്ങനെ മുട്ടേനുണ്ട്. ഞാൻ ആളുണ്ട് അപ്ലോഡ് ആകണ്ടേ, പിന്നത്തെ വീഡിയോ എടുക്കുകയും വേണം, അത് അപ്ലോഡ് ആക്കി വേണം ചെയ്യണ്ട. മോശമായ ബ്രെഡ് തരാമെന്ന് പറഞ്ഞു. കട്ട്ലറ്റ് ആക്കിട്ട് നേരത്തെ കട്ട് കയ്യട്ടെ മറിച്ചോനെ. ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് മാത്രം മുക്കിട്ട് പോയിക്കഴിഞ്ഞ നടുക്ക് പണ്ട മെച്ച തിന്നാന്നിടാ. ബ്രെഡ് മാത്രം മുക്കിട്ട് പൊരിക്കാലോ എന്നൊരു മാത്രം, എന്നിട്ട് നടുക്ക് പണ്ട് മയണസും പരക്കി മിക്സായി തിന്നോ.
ഇത് പോക്കറ്റ് ആവില്ല, ഇതിൻ്റെ ബ്രെഡ് വെറുതെ പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്, ബ്രെഡ് മാത്രം മുക്കിട്ട് പിടിക്കാം. അങ്ങനെ അവരൊരു ബ്രെഡ് വെച്ച് നടുക്ക് വെച്ച് തോന്നുന്നു. അതാണ് ഉദ്ദേശിച്ചത്. പെട്ടെന്ന് ആയും ചെയ്തു എളുപ്പ പണി. ഇന്നത്തെ രാത്രിത്തെ ഫുഡ് എന്ന് പറയുന്നത് നെയ്ച്ചോറും നല്ല കോഴിക്കറിയാണ് കേട്ടോ. നല്ല ചോറിനൊക്കെ പുകപാർന്ന നെയ്ച്ചോറും നല്ല അതുപോലെ പുകപാർന്ന കോഴിക്കറിയും. ഓക്കെ ഗൈസ്, ആർക്കും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ വീഡിയോ, അതായത് നോമ്പ് അഞ്ചിൻ്റെ വീഡിയോ അപ്ലോഡ് ആകാത്ത ബേജാറിലാണ് ഞാൻ. അപ്പോൾ നെയ്ച്ചോർക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഫുഡ് കഴിക്കാം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇന്നത്തെ എന്തോ എന്റെ വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ബേജാറായിപ്പോയി. അപ്പൊ നിങ്ങൾക്കുണ്ടോ ഒരു വലിയ 10 മില്യണ് യൂട്യൂബ് കാര്യത്തിലല്ലേ യൂട്യൂബ് എന്റെ വീഡിയോ അപ്ലോഡ് ആകും ബേജാറെടുക്കാൻ? അങ്ങനെയല്ല. അപ്പൊ ഞാൻ എന്താ റമദാൻ തുടങ്ങിയിട്ട് എനിക്ക് എല്ലാ ദിവസവും ഇടണം എന്നുണ്ടാഗ്രഹം ഉണ്ടായിട്ട്, പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോ ഡിലേ ആയിപ്പോയി. അപ്പം അതിൻ്റെ സങ്കടം എനിക്ക് എന്തായാലും ഉണ്ടാവും. അത് ഞാൻ വലിയ യൂട്യൂബ് കാര്യത്തി ആയത് ആണെന്ന് വിചാരം കൊണ്ടുവന്ന കേട്ടോ. എനിക്കറിയാം, എന്താ പറയുക, ഞാൻ യൂട്യൂബിൽ എവിടെ എത്തിയിട്ടില്ല, അറ്റ താഴെ ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ഓക്കെ, പിന്നെന്താ പറയേണ്ടത്. അപ്പം ഞാൻ ഈ പറയുന്നത് ഇനി ഈ ഭാഗം ഞാൻ ഹൈലൈറ്റ് കൊടുക്കും. കാരണം സ്കിപ്പ് ചെയ്യാതെ ഈ അവസാനം വരെ കാണുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഹൈലൈറ്റ് ചെയ്ത് ഫസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഈ ഒരു ഭാഗം കേട്ടോ. അപ്പം എന്തായാലും എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ തന്നെ. ബൈ ബൈ.